ജെറി ആൻഡ് മാധവ് സൈനിങ് ഓഫ് ഫ്രം ഹലോ നമസ്തേ. നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേയിൽ കേൾക്കാം. എന്താടാ എന്തു പറ്റി? എന്ത് എന്തൊരു മിസ്സിംഗ് പോലെ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഷോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അല്ല, വല്ലാതെ മെക്കാനിക്കൽ ആയിട്ട് അങ്ങ് ചെയ്ത പോലെ സാറിന് തോന്നിയതായിരിക്കും. ഒരു മിനിറ്റ്. എന്താ പ്രിയ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദ്ദിക്കാൻ വരുന്നു. അതിനിങ്ങനെ വെച്ചുണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു ഈ പ്ലാവ്. ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞുതന്നായിരുന്നല്ലോ. ന്യായം ഒന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്ത് പ്രിയ, എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ അങ്ങ് മുറിക്കേണ്ടതല്ലായിരുന്നു? അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇതിനൊരു സൊല്യൂഷൻ കാണ. എടാ, നിനക്കറിയാവുന്നല്ലേ ഞാൻ വിളിച്ചല്ലേ ആളെ കിട്ടണ്ടേ? എടാ, ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാട്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികൾ ഇല്ലേ? എന്താ നിങ്ങൾ ബംഗാളി വിളിച്ചത്? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങള് തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ചു പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്? അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ഇന്ന് രാത്രി തന്നെ അളവിളിക്ക് ഈ കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഉലകിൽ കാരണമില്ല പലവിധ കലം പതിവല്ലേ. ഒരുപാടടുപ്പമോടിരുന്നാൽ അതും. എന്താ എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി ചക്കപ്പഴത്തിന് മണമുണ്ടാ? ഒരു കോഫി തരാ. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല, കോഫി അല്ലേ. അപ്പൊ എനിക്കൊരു ചായ. ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായ അല്ലേ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാ പോരെ, ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് വൈ? മാധവ്, ഡാ ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ, ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേ ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചോടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാൻ മുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്, അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറി, അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ ആയിക്കോട്ടെ, ഏതായാലും രണ്ടല്ലെ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. ആ ഇതേ, നിങ്ങൾ രണ്ടാളും ജയമോ സാറെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മോഹർസ് നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മോഹർസവാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സാർ? ചക്ക വേണ്ട സാർ. സാർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചക്കപ്പഴത്തിന് പറഞ്ഞ തേങ്ങപ്പഴോ? ഞാൻ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സാറി ചക്ക ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സാർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്.
സാറിന് ചക്കടെ എനിക്ക് കിട്ടി എനിക്കുമ്പോണോ ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ ആയ ഹലോ എഫ് എമ്മിന്റെ ഹലോ നമസ്തേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, യുവർ മോസ്റ്റ് ഫേവറേറ്റ് ആർ ജെ മാധവ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തേയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയടാ, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കർ ആണ്. അവര് വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരു പക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം, അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ചക്ക ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത്. താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല, അതൊരു തെറ്റായ പ്രയോഗമാണ്. അതങ്ങനെ പറയാൻ പാടില്ല, അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവിലെ നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തുപ്പിയുണ്ടാക്കി പ്ലാവിലുണ്ട് തുപ്പിയുണ്ടാക്കി തന്നെ നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല. മാധവ്, എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ, എന്റെ പ്ലാവല്ല അതിന്റെ കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീ അടാ കിഴങ്ങൻ, ഞാനിലേ കാണാറു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മാധവിടെ നിന്നാ മതി. അതെന്താ, കൂടെ വന്ന ഞാൻ കണ്ട് മൂക്കി കെറ്റി കളയൂ. ആ, മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ. നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കുമല്ലേ? ആ മനപ്രയാസത്തിനിടയിൽ അന്നോ ചായ. മിസ്റ്റർ ജെറി, ഈ കോളനിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്നാളെ ഭാഗം പറയാൻ പാടില്ല, എന്നാലും പറയും. ഇതെന്ത്, ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്, അതിപ്പോ ഇങ്ങനെയോ ആയി. അതും അല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്ക, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്ക. താങ്ക് യു, താങ്ക് യു ജെറി, താങ്ക് യു. നമുക്കിറങ്ങാം. ഉള്ളിൽ
ഉള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചു. എന്താ അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്? അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തൻ ഔദാര്യം വേണ്ട, ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങക്ക് പരാതിയെന്ന്. അല്ലാണ്ട് വെട്ടിപ്പൊളിച്ചുള്ള എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? അവൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ നീ ഇങ്ങോട്ട് സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല, മാത്രമല്ല വെട്ടാൻ വരുന്നവരെ കാര്യം വിട്ടും. എങ്ങനെ വേണേ ചെയ്തു, പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഓ, ഈ വെട്ടും കുത്തും കലഹവും ഒക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് ഇതെങ്കിൽ വിൽക്കുന്നത്. ഇടയ്ക്കിടെ നിരക്കരുത്, ഞാൻ പറഞ്ഞേ എല്ലാരും വീട്ടിൽ പോകണം. എല്ലാരോടും എന്റെ തലേക്ക്. ഹലോ, ജമോൻ സാറല്ലേ? ആണെന്നാണ് എല്ലാരും പറയുന്നത്. എടാ, നീയൊക്കെ കാരണം ആ സ്പോൺസറാകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ, ഈ ഷോ അപ്ഡേറ്റായിട്ട് നിർത്തിയാണ്. എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫ് വിട്ടത്? എന്റെ റെസിഗ്നേഷൻ സാറിന്റെ മേലിൽ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാണ്? എടാ മക്കള്, ചേട്ടൻ ഒന്ന് പറയട്ടടാ, നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ, ഞാൻ ജിഞ്ചറി പോടാ, ഓറഞ്ച് പോടാ, നിന്റെ ഓറഞ്ച് പുളിക്കും, നിന്റെ ജിഞ്ചറി കൈക്കൂടാ. ഇവർക്ക് വിട്ടുകൊടുക്കാം. നീ വന്നേ.